നമസ്കാരം. പരമ്പരാഗതമായി വിവാഹത്തിന്റെ പ്രധാന അടയാളങ്ങളിൽ ഒന്നാണ് താലിയും സിന്ദൂര തിലകവും. ഇന്നും ഈ ആചാരങ്ങൾ പലരും കൃത്യമായി അണിയുകയും ഇത് ബഹുമാനത്തോടെയും പവിത്ര ബന്ധത്തിന്റെ പ്രതീകമായി കാണുകയും ചെയ്യുന്നു. സിന്ദൂരം അണിയുന്നതിനെ കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ താലിയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. താലി പ്രകൃതി പുരുഷ സങ്കല്പത്തിന്റെ പ്രതീകമാണ്. താലി പ്രപഞ്ചത്തിന്റെ നിയതാവായ പരമാത്മാവാണ് പുരുഷൻ. ആ പരമാത്മാവിന്റെ ശക്തിയാണ് പ്രകൃതി അഥവാ സ്ത്രീ. ഈ പ്രകൃതിയുടെയും പരമാത്മാവിന്റെയും സംഗമമാണ് താലിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനാൽ സ്ത്രീയുടെ ജീവിതത്തിൽ താലിക്ക് സുപ്രധാനമായ സ്ഥാനമാണ് കൽപ്പിക്കുന്നത്. കൂടാതെ സത്വ രജ തമോ ഗുണങ്ങൾ വഹിക്കുന്ന താലിച്ചരടിൽ വീഴുന്ന കെട്ടിൽ മായിക ശക്തി സ്ഥിതി ചെയ്യുന്നു. അതിനാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം താലി നൽകുന്ന സുരക്ഷിത ബോധം വളരെ വലുതാണ്. മന്ത്രോച്ചാരണങ്ങളുടെ വിവാഹ വേളയിൽ താലി കഴുത്തിൽ അണിയുന്നതിലൂടെ ഈ ശക്തി സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അടയാളമാകുന്നു എന്നതാണ് വാസ്തവം. മംഗല്യസൂത്രം. താലിയെ മംഗല്യസൂത്രം എന്നും പറയപ്പെടുന്നു. മംഗളം എന്ന വാക്കും സൂത്രം എന്ന വാക്കും ഒത്തുചേരുമ്പോഴാണ് മംഗല്യസൂത്രം എന്ന വാക്ക് വന്നു ചേരുന്നത്. മംഗളമെന്നാൽ നന്മയെന്നർത്ഥം വരുന്നു. മംഗളത്തിൽ നിന്നുമാണ് മാംഗല്യം എന്ന വാക്കും വിവാഹമെന്ന് അർത്ഥവും വരുന്നത്. സൂത്രമെന്നാൽ ചരടിനെ സൂചിപ്പിക്കുന്നു. പുരുഷനാൽ ഒരു സ്ത്രീയുടെ കഴുത്തിൽ ചരട് കെട്ടുമ്പോൾ അർത്ഥം വരുന്നത് ബലമനുസരിച്ച് ചരട് കെട്ടിയ പുരുഷനും ആ താലി കഴുത്തിൽ ഏറ്റുവാങ്ങിയ സ്ത്രീയും പരസ്പരം പുരുഷനും ശക്തിയുമായി ബന്ധപ്പെട്ടു എന്നർത്ഥം വന്നു ചേരുന്നു. അതിനാൽ താലിയുടെ മഹത്വം അതിവിശേഷമാകുന്നു. ഹൃദയ ചക്രത്തിലാണ് താലി വരുന്നത് എന്നതും മറ്റൊരു സവിശേഷതയാകുന്നു. ഒരു ആഭരണം എന്നതിനു പുറമെ താലി സവിശേഷതകൾ നിറഞ്ഞ ഒരു വിശേഷപ്പെട്ട വസ്തുവാണ് എന്നതാണ് സത്യം. അതേപോലെ ഏതൊരവസ്ഥയിലും ഒരുമിച്ച് നേരിടാനുള്ള മനഃശക്തി ഉണ്ടായിരിക്കും എന്ന ദൃഢസങ്കല്പത്തോടെ വേണം ഈ കെട്ടുമുറുക്കുവാൻ. സ്ത്രീയുടെ കഴുത്ത് പ്രാണസ്ഥാനത്തെ ചുറ്റി നിൽക്കുന്നതും ത്രിഗുണാവസ്ഥകളും താലിയിലെ ത്രിമൂർത്തി ഭാവവും കെട്ട് എന്ന ദൃഢ നിശ്ചയവും ഒന്നിക്കുമ്പോൾ മംഗല്യസൂത്രം പ്രപഞ്ചശക്തി രൂപമായി മാറുന്നു. രൂപം. പുരാതന കാലം മുതൽ പല രൂപത്തിലും പല പേരുകളിലുമാണ് താലിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സംഘകാലഘട്ടത്തിലെ കൃതികളിലും ഈ വർണ്ണന നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ അന്നത്തെ കാലത്ത് ഈ താലികൾ ഓരോ കുലത്തെയും സമുദായത്തിന്റെയും ചിഹ്നമായിരുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള താലി ഒരു പ്രത്യേക സമുദായക്കാർ അണിഞ്ഞു വന്നിരുന്നു. ആലിലയുടെ ആകൃതിയിലോ ത്രികോണ ആകൃതിയിലോ ഉള്ള താലി മഞ്ഞച്ചരടിൽ കൊരുത്താണ് ചാർത്തുന്നത്. ആലിലയുടെ ആകൃതിയിൽ തയ്യാറാക്കുന്ന സ്വർണത്താലിയുടെ തുമ്പിൽ ബ്രഹ്മാവും താലി മധ്യത്തിൽ വിഷ്ണുവും താലി മൂലത്തിൽ മഹേശ്വരനും സ്ഥിതി ചെയ്യുന്നു. ഇത് വ്യക്തമാക്കാനായി ചില ആലില താലികളിൽ ഓംകാരം കൊത്തിവയ്ക്കുന്നു. കഴുത്ത് എന്ന പ്രാണസ്ഥാനത്ത് വലയം ചെയ്യുന്ന മൂന്ന് ഗുണങ്ങളും ത്രിമൂർത്തികളും മായാശക്തിയും ഒന്നിച്ചു ചേരുമ്പോൾ താലിച്ചരട് പ്രപഞ്ചത്തിന്റെ സ്വരൂപമായി മാറുന്നു. സ്വർണത്താലി. സ്വർണലോഹത്തിൽ തീർത്ത താലിയാണ് അണിയേണ്ടത്. സ്വർണം ദൈവികമാകുന്നു. സ്വാത്വിക ലോഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോഹമാണ് സ്വർണം. സ്വാത്വിക ഗുണങ്ങളോടെ ചൈതന്യം കൂടി സ്വർണത്തിൽ വന്നു ചേരുന്നു. അതിനാൽ സ്വർണത്താലി അണിയുന്നതാണ് ഉത്തമം. സ്വർണപാദസരം അണിയുന്നതിനെ കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. താലി മാറ്റുമ്പോൾ ചിലർ വിവാഹവേളയിൽ ധരിക്കുന്ന താലി നിത്യവും അണിയുവാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളാൽ ചെറിയ താലി അണിയുവാൻ താല്പര്യപ്പെടുന്നു. ഇതിൽ തെറ്റു പറയുവാൻ സാധിക്കില്ല. അതിനാൽ ഇങ്ങനെ താലി മാറ്റി അണിയുമ്പോൾ
അണിയുവാൻ ഉദ്ദേശിക്കുന്ന താലി പൂജിച്ച് കഴിവതും ഉമാമഹേശ്വര ക്ഷേത്രങ്ങളിൽ പൂജിച്ച ശേഷം നല്ല സമയം നോക്കി ഈ താലി അണിയേണ്ടതാണ്. നഷ്ടപ്പെട്ടാൽ താലി, വിവാഹമോതിരം, വിവാഹ വസ്ത്രം എന്നിവ പവിത്രമാണ്. ഈ വസ്തുക്കൾ നഷ്ടപ്പെടുന്നത് ഉത്തമമല്ല. ഇത് പല ദോഷങ്ങളും വരുന്നതിനെ സൂചിപ്പിക്കുന്നു. താലി നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടാൽ പുതിയ താലി തന്റെ ഭർത്താവ് തന്നെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഇരുവരുടെയും പേരിൽ പൂജ നടത്തിയ ശേഷം മന്ത്രങ്ങൾ ഉച്ചരിച്ച് വീണ്ടും ചാർത്തേണ്ടതാണ്. ഇതിന് പറ്റിയില്ല എങ്കിൽ ഭാര്യ അണിഞ്ഞാലും മതി. രണ്ടു മൂന്ന് പേർക്കെങ്കിലും അന്നദാനം നടത്തുന്നതും ഉത്തമമാണ്. രണ്ടുപേരുടെ ജാതകം പരിശോധിച്ച് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് പരിശോധിക്കുന്നതും നല്ലതാണ്. അതേപോലെ താലി പൊട്ടിയാലും ഇങ്ങനെ ചെയ്യുന്നത് ഉത്തമമാണ്. ഇതേപോലെ താലി അഴിച്ചു വയ്ക്കുന്നത് നല്ലതല്ല. മരിച്ച ശേഷം, ഭർത്താവ് മരിച്ച ശേഷം താലി അണിയരുത് എന്നാണ് പറയുക. എന്നിരുന്നാലും തന്റെ മരിച്ച ഭർത്താവിനെ ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഈ താലി ഒരു ധൈര്യമായി തോന്നുന്നതിനാൽ ഇന്നും ഇവർ താലി അണിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അണിയുവാൻ പാടില്ലാത്ത ആഭരണങ്ങളെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.